പത്താം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റ് മോൾ സങ്കല്പനം. കഴിഞ്ഞ ക്ലാസ് കൊണ്ട് അധ്യായം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. അതുകൂടാതെ ഒരു മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. ഇവിടെ ഒരു ചോദ്യം ബോർഡിലുണ്ട്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയാണ്. എ ബി സി ഈ സ്ഥലങ്ങളിൽ ഏതൊക്കെയാണ് വരിക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്നത് 28 gram നൈട്രജൻ വാതകമാണ്. സൂചനയായിട്ട് നൈട്രജൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്, 14. ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തന്നിരിക്കുന്ന 28 gram നൈട്രജൻ വാതകമാണ്, 28 gram നൈട്രജൻ വാതകം. അതിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എങ്ങനെയാണ് ഗ്രാം അറ്റോമിക് മാസ് 2 എന്ന് വന്നിരിക്കുന്നത്? തന്നിരിക്കുന്നതിനെ നൈട്രജൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഹരിച്ചു, അതായത് 28 x 14 കൊണ്ട് ഹരിച്ചപ്പോഴാണ് ഇവിടെ 2 gam എന്ന് തന്നിരിക്കുന്നത്. ഇനി നോക്കേണ്ടത് ഈ 2 gam എന്ന് പറഞ്ഞാൽ എത്ര നൈട്രജൻ ആറ്റങ്ങളാണെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതായത് 28 gram നൈട്രജൻ എന്ന് പറഞ്ഞാൽ 2 gram അറ്റോമിക് മാസാണ്, അതായത് 2 gam ആണ്, 2 mol ആണ്. 1 gam എന്ന് പറഞ്ഞാൽ 1 mol ആണ് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ 2 gam എന്ന് പറഞ്ഞാൽ 2 mol ആണ്. ഇപ്പം ഇവിടെ എത്ര നൈട്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും? 1 mol ആണെങ്കിൽ അവഗാഡ്രോ നമ്പറിന് തുല്യമായ നൈട്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും, അതായത് 6.022 × 10⁻³ എണ്ണം. ഇവിടെ 2 gam ആയതുകൊണ്ട് ഇവിടുത്തെ ആൻസർ വരിക 2 × 6.022 × 10³ എണ്ണം എന്നാണ് വരിക. ഒന്നുകൂടി പറയാം, 28 gram നൈട്രജൻ വാതകം 2 gam ആണ്. 2 gam എന്ന് പറഞ്ഞാൽ 2 mol ആണ്. 1 mol എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പറിന് തുല്യമാണ്. ഇവിടെ 2 mol ആയതുകൊണ്ട് 2 × 6.022 × 10⁻³ എന്നാണ് ആൻസർ വരിക. ഇനി അടുത്ത ബി ഇവിടെയാണ്, 28 gram നൈട്രജൻ വാതകം എത്ര gmm ആണ്, എത്ര ഗ്രാം മോളിക്കുലാർ മാസാണ്. നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഗ്രാം മോളിക്കുലാർ മാസാണ് ചോദിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്നതിനെ വാതകത്തിൻ്റെ മോളിക്കുലാർ മാസ് കൊണ്ട് ഹരിക്കണം. ഇവിടെ അറ്റോമിക് മാസ് 14 ആണ്. നൈട്രജൻ ദ്വയ അറ്റോമികമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള 2 നൈട്രജൻ ആറ്റങ്ങൾ ചേരണം. അപ്പോൾ നൈട്രജൻ്റെ തന്മാത്രാഭാരം 28 gram ആണ്. അതായത് തന്നിരിക്കുന്നതിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഹരിക്കണം. 28 × 28 എത്രയാണ് വരിക? 1 ആണ്. അപ്പോൾ ഇവിടെ 1 gm എന്നാണ് ആൻസർ വരിക. 1 gm ആണ് വരിക. അടുത്തത് സി ആണ്. ഈ 1 gm എന്ന് പറഞ്ഞാൽ എത്ര നൈട്രജൻ തന്മാത്രകളായിരിക്കും? 1 gm എന്ന് പറഞ്ഞാൽ 1 mol ആണ്. അപ്പോൾ എത്ര നൈട്രജൻ തന്മാത്രകളായിരിക്കും? 1 × അവഗാഡ്രോ നമ്പർ, അതായത് 6.022 × 10⁻²³ എണ്ണം. ഇത്തരം ചോദ്യങ്ങളാണ് മോൾ സങ്കല്പനത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു പാത്രത്തിൽ STPയിൽ സ്ഥിതി ചെയ്യുന്ന നിശ്ചിത മാസ് കാർബൺ ഡയോക്സൈഡ് വാതകത്തിന് 67.2 liter വ്യാപ്തമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ മാസ് എത്രയാണെന്ന് കാണണം. സൂചനയായിട്ട് കാർബണിൻ്റെയും ഓക്സിജൻ്റെയും അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, പാത്രത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് തന്മാത്രകളുടെ എണ്ണവും കാണണം. ചോദ്യത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. STPയിൽ സ്ഥിതി ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് വാതകം എത്ര വ്യാപ്തമാണ് തന്നിരിക്കുന്നത്? 67.2 liter ആണ്. അപ്പോൾ തന്നിരിക്കുന്നത് 67.2 liter ആണ്, വ്യാപ്തമാണ് തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? മാസാണ്. ഈ 67.2 liter എന്ന് പറഞ്ഞാൽ എത്ര മാസാണെന്നാണ് ചോദ്യം. അപ്പോൾ ലിറ്ററിൽ നിന്ന് നമ്മൾ എന്താക്കി മാറ്റണം? മാസിലേക്ക് എത്തണം. നമുക്ക് എപ്പോഴും ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്ക് പോകാൻ ആണെങ്കിൽ നമ്മൾ മോൾ കണ്ടതിന് ശേഷമേ കഴിയൂ. അതായത് 67.2 liter കാർബൺ ഡയോക്സൈഡ് എത്ര മോൾ ആണെന്ന് കാണണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതിനുശേഷം അതിൽ നിന്ന് വേണം ഏതിലേക്ക് എത്താൻ? മാസ് എത്രയാണെന്നെത്താൻ. ഇവിടെ കാർബൺ ഡയോക്സൈഡിൻ്റെയും കാർബണിൻ്റെയും ഓക്സിജൻ്റെയും അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. കാർബണിൻ്റെ 12, ഓക്സിജൻ്റെ 16. അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം കാർബൺ ഡയോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് കാണേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? എത്രയാണ് മാസ് എന്നാണ്. അപ്പോൾ ഇത്
എത്ര മൂളാണെന്ന് കാണണം. അതാദ്യം നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് പാർട്ട്, തന്നിരിക്കുന്ന മാസ് 67.2 ബൈ വ്യാപ്തം ആണ് തരുന്നതെങ്കിൽ മോൾ കാണാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാവുന്ന ഒരു വ്യാപ്തമുണ്ട്, മോളാർ വ്യാപ്തം. അത് എത്ര ലിറ്ററാണെന്നാ പഠിച്ചത്? 22.4 ലിറ്റർ. അപ്പൊ ഇവിടെ 22.4 ലിറ്റർ. ദശാംശ സംഖ്യ മാറ്റുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 10 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 10 കൊണ്ട് ഗുണിക്കുക. അതായത് 224, ഇവിടെ 672 വരും. 672നെ 224 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 3 മോൾ എന്നാണ്. നമുക്കിവിടെ കിട്ടി 3 മോൾ എന്ന് കിട്ടി. ഇപ്പം നമ്മൾ പകുതി കഴിഞ്ഞു, അതായത് മാസത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ 67.2 ലിറ്റർ കാർബൺ ഡൈഓക്സൈഡ് എത്ര മോൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് മാസ് എന്നതിലേക്ക് എത്തണം. അതിനുവേണ്ടി നമുക്കിവിടെ ഈ ക്രിയ ഒന്ന് ചെയ്യണം. എത്രയാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ തന്മാത്രാ ഭാരം എന്ന് കാണണം. കാർബൺ ഡയോക്സൈഡിൻ്റെ തന്മാത്രാ ഭാരം CO2 എന്നാണ് എഴുതുക. കാർബണിൻ്റെ ഒരാറ്റവും രണ്ട് ഓക്സിജൻ ആറ്റവും കൂടെ ചേരണം. കാർബണിൻ്റെ ഒരാറ്റത്തിൻ്റെത് 12+, ഓക്സിജൻ്റെ ഒരാറ്റത്തിൻ്റെ 16, അങ്ങനെ രണ്ടാറ്റങ്ങളിലത് കൊണ്ട് ഇവിടെ 32. ഇത് രണ്ടുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 44 ഗ്രാം എന്നാണ്. അതായത് 44 ഗ്രാം കാർബൺ ഡയോക്സൈഡാണ് ഒരു മോൾ. 44 ഗ്രാം കാർബൺ ഡയോക്സൈഡാണ് ഒരു മോൾ. നമുക്കിവിടെ എത്ര മോൾ എന്നാണ് കിട്ടിയിരിക്കുന്നത്? 3 മോൾ എന്നാണ്. അതായത് ഒരു മോൾ എന്ന് പറഞ്ഞാൽ 44 ഗ്രാമാണ് മാസ് വരിക. അങ്ങനെയാണെങ്കിൽ 3 മോൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 × 44. അപ്പം മാസ് കാണാൻ 3 × 44 സമം 3×12 ചിഷ്ടം 1, 3×12 13, 132 ഗ്രാം എന്നാണ് ആൻസർ വരിക. മാസ് കിട്ടിയത് 132 ഗ്രാം എന്നാണ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒരു ചോദ്യം കൂടിയുണ്ട്, കാർബൺ ഡയോക്സൈഡ് തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? അത് നമുക്ക് ഇതിൽ നിന്ന് എത്താം. അങ്ങോട്ട് നേരിട്ടങ്ങ് എഴുതിയാൽ മതി. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണെന്നറിയാം. അവഗാഡോ നമ്പറിന് തുല്യമാണ്, NA 6.02×10⁻³. അപ്പോൾ ഇവിടെ വരുന്നത് ബി പാർട്ടിന് ആൻസർ വരിക, ഒരു മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡോ സംഖ്യ തുല്യമാണ്. അപ്പം 3 മോളാണെങ്കിൽ 3×6.022×10³ എണ്ണം എന്നാണ്. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, തന്നിരിക്കുന്നതിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് പോകാനാണെങ്കിൽ, അതായത് വ്യാപ്തത്തിൽ നിന്നോ മാസിലേക്കോ മാസിൽ നിന്ന് വ്യാപ്തത്തിലേക്കോ ഒക്കെ ചെയ്യാനാണെങ്കിൽ, അങ്ങനെയുള്ള കണക്കുകൾ ചെയ്യാനാണെങ്കിൽ നമ്മൾ ആദ്യം മോൾ കാണുക എന്നുള്ളതാണ്. മോൾ കണ്ടതിന് ശേഷം വേണം ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. തുല്യ വ്യാപ്തത്തിൽ STP സ്ഥിതി ചെയ്യുന്ന രണ്ട് വാതകങ്ങൾ താഴെ തന്നിരിക്കുന്നു. എ 320 ഗ്രാം സൾഫർ ഡയോക്സൈഡ്, ബി 1 ഗ്രാം നൈട്രജൻ ഡയോക്സൈഡ്. ഇവിടെ സൂചനയായിട്ട് സൾഫറിൻ്റെയും ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും അറ്റോമിക മാസുകൾ തന്നിട്ടുണ്ട്. ചോദ്യം, ബിയിൽ അടങ്ങിയിരിക്കുന്ന വാതകത്തിൻ്റെ മാസ് എത്രയാണ്? അതായത് 320 ഗ്രാം സൾഫർ ഡയോക്സൈഡിന് തുല്യമായതായിരിക്കണം ഈ നൈട്രജൻ ഡയോക്സൈഡിൻ്റെയും മാസ് വരേണ്ടത്. ബി പാർട്ട്, ഇതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം കാണുക. ഈ കണക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സൾഫർ ഡയോക്സൈഡിൻ്റെയും നൈട്രജൻ ഡയോക്സൈഡിൻ്റെയും തന്മാത്രാ ഭാരം കാണുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം സൾഫർ ഡയോക്സൈഡിൻ്റെ നോക്കാം. സൾഫർ ഡയോക്സൈഡ് SO2, ഒരു സൾഫറും 2 ഓക്സിജനും. ഒരു സൾഫറിൻ്റെ 32+ 2 ഓക്സിജനാണ്. ഇവിടെ 32 വരും, രണ്ടു കൂടി ചേർത്താൽ 64 എന്നാണ് വരുന്നത്. ഈ 64 സൾഫർ ഡയോക്സൈഡിൻ്റെ 1 മോൾ എന്ന് പറയുക. ഇനി ഇതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡിൻ്റെ നോക്കണം. നൈട്രജൻ ഡയോക്സൈഡ് നൈട്രജൻ്റെ 1×14, 2 ഓക്സിജനുണ്ട്, അതനുസരിച്ച് 32, ഇവിടെ വരുന്നത് 46. ഇവിടെ 46 ഗ്രാം നൈട്രജൻ ഡയോക്സൈഡാണ് 1 മോൾ. ഇതിത്രയും ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ബിയിലടങ്ങിയിരിക്കുന്ന വാതകത്തിൻ്റെ മാസ് എത്രയാണെന്നാണ്. ഇവിടെ തന്നിരിക്കുന്നത് 320 ഗ്രാം സൾഫർ ഡയോക്സൈഡാണ്. ഇത് രണ്ടും തുല്യമാണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ 320 ഗ്രാം സൾഫർ ഡയോക്സൈഡ് എത്ര മോൾ ആണെന്ന് കാണണം. അതെങ്ങനെയാണ് കാണുക? തന്നിരിക്കുന്നതിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഹരിക്കണം. അതായത് തന്നിരിക്കുന്ന 320 ആണ്, ആ 320നെ സൾഫർ ഡയോക്സൈഡിൻ്റെ തന്മാത്രാ ഭാരം 64 ആണ്, 64 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചെയ്യുന്നത് 320/64. നമുക്കിവിടെ ആൻസർ വരുന്നത് 5 മോൾ എന്നാണ്. 5 മോൾ എന്ന് വരും. ഈ 5 മോൾ തന്നെ ആയിരിക്കും ഇവിടെയും വരിക.
പക്ഷേ നൈട്രജൻ ഡയോക്സൈഡിൻ്റെ തന്മാത്ര ഭാരം വ്യത്യാസമുണ്ട്. എത്രയാണ്? 46. ഞാൻ നേരത്തെ പറഞ്ഞു 46 ഗ്രാമാണ് ഒരു മോൾ. അതായത് ഒരു മോൾ എന്ന് പറഞ്ഞാൽ 46 ഗ്രാമാണ്. ഇവിടെ എത്ര മോൾ വരണം? 5 മോൾ വരണം. അപ്പോൾ 5 × 46 സമം ആൻസർ വരുന്നത് 230 ഗ്രാം എന്നാണ്. അതായത് ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടി 230 ഗ്രാം നൈട്രജൻ ഡയോക്സൈഡാണ്. ഇവിടെ 5 മോൾ സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ 320 ഗ്രാമാണ്. ഇവിടെ 5 മോൾ നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം വരും? 230 ഗ്രാം വരും. ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ, ഇവിടുത്തെ ഇതിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? അത് വളരെ എളുപ്പമാണ്. ഇവിടെ എത്ര മോൾ എന്നാണ് കിട്ടിയിരിക്കുന്നത്? 5 മോളാണ്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമാണ്. NA നമ്മൾ എഴുതിയിട്ടുണ്ട്, 6.02×10²³. അപ്പോൾ ഇവിടെ 5 മോളായതുകൊണ്ട് 5×6.02×10²³ എന്നാണ് രണ്ടാമത്തെ ആൻസർ വരുന്നത്. പിന്നെ നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അതും കൂടി ഒന്ന് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് നോക്കുകയും ചെയ്യാം, അതോടൊപ്പം അത് ചെയ്യുന്ന രീതിയും ആൻസറുകളും അത് രേഖപ്പെടുത്തുകയും ചെയ്യാം. അങ്ങനെ ചെയ്താൽ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 45 വിലയിരുത്താം എന്നുള്ള ഭാഗത്തെ 8 ചോദ്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം, ഒരു പട്ടികയാണ് തന്നിരിക്കുന്നത്, നോക്കിക്കൊള്ളുക. തന്നിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങൾ പരിശോധിക്കുക. വാതകത്തിൻ്റെ താപനിലയും തന്മാത്രകളുടെ എണ്ണവും സ്ഥിരമാണ്. മർദ്ദവും വ്യാപ്തവും ചേരുന്ന ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, PV എത്രയെന്ന് കണക്കാക്കുക. രണ്ടാമത്തെ ചോദ്യം, ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പട്ടികയിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർദ്ദവും വ്യാപ്തവുമാണ് തന്നിരിക്കുന്നത്. ഇവിടെ 1 atm മർദ്ദമുള്ളപ്പോൾ വ്യാപ്തം എത്രയാണ്? 8 ലിറ്ററാണ്. അടുത്ത സ്റ്റെപ്പിൽ മർദ്ദം ഇരട്ടിയായി, വ്യാപ്തം പകുതിയായി. വീണ്ടും മർദ്ദം ഇരട്ടിയായി, വ്യാപ്തം വീണ്ടും പകുതിയായി. ഇവിടെ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയുന്നു എന്നാണ്. മർദ്ദം കൂടി വരുമ്പോൾ വ്യാപ്തം കുറയുന്നു എന്നാണ്. ഇപ്പം തന്നെ ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടാണ് തന്നിരിക്കുന്ന പട്ടികയെന്ന് മനസ്സിലായി. മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബോയിൽ നിയമമാണ്. ഇനി ഒന്നാമത്തെ ചോദ്യം, PV എത്രയാണെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. PV എന്ന് പറഞ്ഞാൽ, P എന്ന് പറഞ്ഞാൽ മർദ്ദമാണ്, V എന്ന് പറഞ്ഞാൽ വ്യാപ്തമാണ്. Pയുടെ വാല്യൂവും Vയുടെ വാല്യൂവും കൂടി എന്ത് ചെയ്താൽ മതി? ഗുണിച്ചെഴുതിയാൽ മതി. 1 × 8 നമുക്ക് കിട്ടിയ ഉത്തരം 8. ഇവിടെയാണെങ്കിൽ 4 × 2 = 8, ഇവിടെയും 4 × 2 = 8. ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, PV ഒരു സ്ഥിരസംഖ്യയാണ്. നമ്മൾ വാതക നിയമം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, PV ഒരു സ്ഥിരസംഖ്യയായിരിക്കും. അപ്പോൾ ഇവിടെ PV ഒരു സ്ഥിരസംഖ്യയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇതേതാണ്? ബോയിൽ നിയമമാണെന്ന് പറയാൻ കഴിയും. ഇതുപോലെ തന്നെ ചോദ്യം മാറി ചോദിക്കുക. ഈ മുകളിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്ക് പറയാൻ കഴിയും. അതായത് മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ബോയിൽ നിയമമായിരിക്കും. താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ചാൾസ് നിയമമായിരിക്കും. തന്മാത്രകളുടെ എണ്ണവും വ്യാപ്തവുമാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് അവഗാഡ്രോ നിയമം ആയിരിക്കും. ഇവിടെ PV ഒരു സ്ഥിരസംഖ്യയാണെന്ന് കിട്ടുന്നത് ബോയിൽ നിയമത്തിലാണ്. VT ഒരു സ്ഥിരസംഖ്യയാണെന്നാണ് കണ്ടെത്തിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? ചാൾസ് നിയമമാണെന്ന് പറയാം. VT ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഇതൊക്കെയൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശദീകരിക്കുക. 1. വായു നിറച്ച ബലൂൺ ജലത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. 2. ബലൂൺ ഊതി വീർപ്പിക്കുന്നു. ഈ ഭാഗം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ചോദ്യം പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 1. തന്നിരിക്കുന്നത് ബലൂൺ നന്നായി വീർപ്പിച്ചതിന് ശേഷം ജലത്തിനടിയിലേക്ക് താഴ്ത്തുകയാണ്. നമ്മൾ പഠിച്ചതനുസരിച്ച് ജലത്തിനടിയിലേക്ക് പോകും തോറും മർദ്ദം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വ്യാപ്തം കുറയുന്നുവെന്ന്. അപ്പോൾ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണ്, അല്ലെങ്കിൽ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏത് വാതക നിയമമാണെന്നറിയാം, ബോയിൽ നിയമമായിരിക്കും.
മറ്റൊന്ന് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒരു ബലൂൺ ഊതി വീർപ്പിക്കുന്നു എന്നാണ്. ഊതി വീർപ്പിക്കുമ്പോൾ അതിനുള്ളിലേക്ക് ബലൂണിൻ്റെ ഉള്ളിലുള്ള തന്മാത്രകളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ തന്മാത്രകളുടെ എണ്ണവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് രണ്ടാമത്തെ സൂചനയിൽ തന്നിരിക്കുന്നത്. അത് ഏതാണെന്നറിയാം, അവഗാഡ്രോ നിയമമാണ്. ഇതുകൂടാതെ മറ്റൊരു ചോദ്യം കൂടി ഇതിനോട് ഞാൻ ചേർക്കുകയാണ്. ഒരു ബലൂൺ വീർപ്പിച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തം കൂടുന്നു. അവിടെ ഊഷ്മാവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്, നേർ അനുപാതമാണ്. അത് ഏത് നിയമമാണെന്നും കൂടി ഓർത്തു വയ്ക്കുക, ചാൾസ് നിയമമാണ്. അടുത്ത ചോദ്യം, ഒരേ താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത വാതകങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ താഴെ തന്നിരിക്കുന്നു. പട്ടിക പൂർത്തീകരിക്കണം. അതുമാത്രമല്ല, ഇവിടെ ഏത് വാതക നിയമമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി എഴുതണം. തന്നിരിക്കുന്ന പട്ടിക ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. വ്യത്യസ്ത വാതകങ്ങളാണ് തന്നിരിക്കുന്നത്: നൈട്രജൻ, ഓക്സിജൻ, അമോണിയ, കാർബൺ ഡൈഓക്സൈഡ്. ഇവിടെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവുമാണ് പട്ടികയിലുള്ളത്. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവുമാണെങ്കിൽ അത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെടുത്തിയാണ് തന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതാണ്? അവഗാഡ്രോ നിയമമാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ നമുക്ക് എഴുതാം, അവഗാഡ്രോ നിയമമാണ്. എന്താണ് അവഗാഡ്രോ നിയമം? തന്മാത്രകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വ്യാപ്തം കൂടും. അതായത് തന്മാത്രകളുടെ എണ്ണവും വ്യാപ്തവും നേർ അനുപാതത്തിലാണ്. ഇവിടെ തന്മാത്രകളുടെ എണ്ണം എക്സ് ആയിരുന്നപ്പോൾ വ്യാപ്തം എത്രയാണ്? 10 ലിറ്ററാണ്. തന്മാത്രകളുടെ എണ്ണം എക്സ് ആയിരിക്കുമ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തം 10 ലിറ്ററാണ്. വാതകത്തിൻ്റെ വ്യാപ്തം 5 ആയി മാറി, വാതകത്തിൻ്റെ വ്യാപ്തം കുറഞ്ഞു. അപ്പോൾ ഇവിടെ തന്മാത്രകളുടെ എണ്ണത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? തന്മാത്രകളുടെ എണ്ണവും കുറയും. എത്രയായി കുറയും? വ്യാപ്തത്തിൻ്റെ പകുതിയാണിത്. അപ്പോൾ ഇവിടെ തന്മാത്രകളുടെ എണ്ണവും പകുതിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റുന്നത് x/2 എന്നാണ്. ഇതിൻ്റെ പകുതിയാണ്. അടുത്തത് നോക്കുക, ഇവിടെ 10 ലിറ്റർ തന്നെയാണ്. നമ്മൾ പഠിച്ചതനുസരിച്ച് അവഗാഡ്രോ നിയമത്തിൽ പറഞ്ഞത് ഏത് വാതകമാണെങ്കിലും തന്മാത്രകളുടെ എണ്ണവും വ്യാപ്തവും നേരനുപാതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും വരിക? നൈട്രജൻ്റെ കാര്യത്തിൽ 10 ലിറ്റർ ആണെങ്കിൽ എക്സ് തന്മാത്രയാണെങ്കിൽ ഇവിടെ അമോണിയയുടെ കാര്യത്തിലും 10 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര തന്മാത്രകൾ തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെയും വരുന്നത് എക്സ് എന്നാണ്. അടുത്തത്, തന്മാത്രകളുടെ എണ്ണം 2x ആണ്. അതായത് എക്സിൻ്റെ ഇരട്ടിയാക്കി, തന്മാത്രകളുടെ എണ്ണം ഇരട്ടിയാക്കിയാൽ വ്യാപ്തത്തിന് എന്തായിരിക്കും സംഭവിക്കുക? വ്യാപ്തവും ഇരട്ടിയാവും. അതായത് എക്സ് എന്ന് പറയുമ്പോൾ 10 ആണ്, അപ്പോൾ 2x എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും വരിക. ഇവിടെ വരുന്ന ആൻസർ 20 ലിറ്റർ എന്നാണ്. അപ്പോൾ 3 എണ്ണം, 1, 2, 3, ഇത് 3 നമ്മൾ പട്ടിക പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നെ ഏത് വാതക നിയമമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, അവഗാഡ്രോ നിയമമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. STPയിൽ സ്ഥിതി ചെയ്യുന്ന 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് വാതകത്തിൻ്റെ മാസ് കാണുക. മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്, 44 ആണ് കാർബൺ ഡയോക്സൈഡിൻ്റെ. സെക്കൻഡ് പാർട്ട്, ഇത്രയും കാർബൺ ഡയോക്സൈഡിലെ തന്മാത്രകളുടെ എണ്ണം എത്ര? നമ്മൾ ഇന്ന് ആദ്യം ചെയ്ത കണക്ക് പോലെ തന്നെയാണിത് വരിക. അതായത് തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക, 112 ലിറ്ററാണ് വ്യാപ്തമാണ് തന്നിരിക്കുന്നത്, 112 ലിറ്ററാണ്. ചോദിച്ചിരിക്കുന്ന എന്താണ്? മാസാണ് കാണേണ്ടത്. അപ്പോൾ വ്യാപ്തത്തിൽ നിന്ന് മാസിലേക്ക് വരണം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെയാകുമ്പോൾ ഏതിൽ കൂടി മാത്രമേ ചെല്ലാൻ കഴിയുകയുള്ളൂ, മോൾ കണ്ടതിന് ശേഷം മാത്രമേ ആ കണക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര മോൾ ആണെന്ന് കാണണം. തന്നിരിക്കുന്നത് വ്യാപ്തമാണ്, അതാദ്യം ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് 112 ലിറ്ററാണ്, വ്യാപ്തമാണ്. ഏതുകൊണ്ടാണ് ഹരിക്കേണ്ടത്? ആ നമുക്കറിയാവുന്ന ഒരു വ്യാപ്തമുണ്ട്, മോളാർ വ്യാപ്തം 22.4 സമം. ഇവിടെ ദശാംശസ്ഥാനം ഇങ്ങോട്ട് മാറണമെങ്കിൽ നമ്മൾ 10 കൊണ്ട് ഗുണിക്കണം. അതുകൊണ്ട് മുകളിൽ കാണുന്നതിന് നമ്മൾ 10 കൊണ്ട് ഗുണിക്കണം. ഇതിന് ആൻസർ എത്ര മോൾ എന്നാണ് വരിക? ഇവിടെ 5 മോൾ എന്നാണ് ആൻസർ വരിക. 5 മോൾ എന്നാണ് ആൻസർ വരുന്നത്. ഇതല്ല ചോദിച്ചിരിക്കുന്നത്, എത്ര മോളാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഇത്രയും മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് മാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സൂചന തന്നിട്ടുണ്ട്, കാർബൺ ഡയോക്സൈഡിൻ്റെ തന്മാത്രാ ഭാരം, മോളിക്കുലർ മാസ്, 44 ഗ്രാമാണ്. അതായത് 44 ഗ്രാം കാർബൺ ഡയോക്സൈഡാണ് ഒരു മോൾ. അതായത് ഒരു മോൾ കാർബൺ ഡയോക്സൈഡ് 44 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 5 മോൾ കാർബൺ ഡയോക്സൈഡ് എത്ര ഗ്രാം ആയിരിക്കും? 5 ഇൻറ്റു
44 സമം ആൻസർ വരുന്നത് 220 ഗ്രാം എന്നാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ 220 ഗ്രാമാണ്. സെക്കൻഡ് പാർട്ട് തന്മാത്രകളുടെ എണ്ണം എത്രയാണെന്നാണ്. അതായത് ഇവിടെ കിട്ടിയിരിക്കുന്നത് 5 മോൾ എന്നാണ്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണെന്ന് നമുക്കറിയാം, അവഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമാണ്. അപ്പം 5 മോൾ എന്ന് പറഞ്ഞാൽ 5 × NA അല്ലെങ്കിൽ 5 × 6.022 × 10^23 എണ്ണമാണ്. ഇതാണ് സെക്കൻഡിൻ്റെ ആൻസർ വരിക. അടുത്ത ചോദ്യം, STPയിൽ സ്ഥിതി ചെയ്യുന്ന 170 ഗ്രാം അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം കാണുക. അമോണിയയുടെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്, 17 എന്നാണ്. നമ്മളിതിന് മുമ്പ് ചെയ്ത കണക്ക് നേരെ തിരിച്ച് ചോദിച്ചിരിക്കുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന എങ്ങനെയാണ്, 170 ഗ്രാം എന്നാണ്. 170 ഗ്രാമാണ്. ഏതാ കാണേണ്ടത്, വ്യാപ്തമാണ്. ഇതിന് മുമ്പത്തെ കണക്കിൽ വ്യാപ്തം തന്നിട്ട് എത്ര മാസം എന്ന് ചോദിച്ചു, ഇവിടെ മാസ് തന്നിട്ട് അത് എത്ര വ്യാപ്തമാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. ആദ്യം ഏതാ കാണേണ്ടത്, മോൾ കാണണം. എങ്ങനെയാണ് കാണുക, തന്നിരിക്കുന്നതിനെ, അതായത് 170 / അമോണിയയുടെ തന്മാത്രാ ഭാരം കൊണ്ട് ഹരിക്കണം. അതിവിടെ സൂചനയായിട്ട് തന്നിട്ടുണ്ട്, 17 കൊണ്ട് ഹരിക്കണം. 170നെ 17 കൊണ്ട് ഹരിച്ചാൽ 10 മോൾ എന്നാണ് ഉത്തരം വരിക. മോളാർ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാപ്തം? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വ്യാപ്തം കാണാനല്ലേ. മോളാർ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്ററാണ്. ആ 22.4 ലിറ്ററാണ് 1 മോൾ എന്ന് പറയുക. ഒരു മോൾ വാതകത്തിൻ്റെ വ്യാപ്തത്തിനെയാണ് മോളാർ വ്യാപ്തം എന്ന് പറയുക. അതാണ് 22.4. അതായത് ഒരു മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ലിറ്ററാണെന്ന് കാണാൻ എന്താ ചെയ്യേണ്ടേ, 10 × 22.4 സമം ഈ ദശാംശം ഇങ്ങോട്ട് മാറ്റിയാൽ മതി, എത്ര ലിറ്റർ എന്ന് കിട്ടും, 224 ലിറ്റർ എന്നാണ് തരിക. അതായത് 170 ഗ്രാം അമോണിയ എന്ന് പറഞ്ഞാൽ 224 ലിറ്ററിന് തുല്യമാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ എത്ര മോൾ തന്മാത്രകളുണ്ടെന്ന് കണ്ടെത്തുക. രണ്ടിൻ്റെയും ഗ്രാം മോളിക്കുലാർ മാസാണ് തന്നിരിക്കുന്നത്. ഗ്രാം തന്മാത്രാഭാരം തന്നിട്ടുണ്ട്, നൈട്രജൻ 28 ഗ്രാം, ജലം 18 ഗ്രാം. 56 ഗ്രാം നൈട്രജൻ എത്ര മോൾ തന്മാത്രയാണെന്ന് കാണണം. അതുപോലെ തന്നെ 90 ഗ്രാം ജലം എത്ര മോൾ തന്മാത്രയാണെന്ന് കാണണം. ഇവിടെ തന്മാത്രാഭാരം രണ്ടിനെയും തന്നിട്ടുണ്ട്, GMM തന്നിട്ടുണ്ട്, നൈട്രജൻ 28, ജലം 18. എങ്ങനെയാണ് ചെയ്യുക, നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നൊരു കണക്കാണ്. തന്നിരിക്കുന്നതിനെ ആ സംയുക്തത്തിൻ്റെ അല്ലെങ്കിൽ ആ മൂലകത്തിൻ്റെ തന്മാത്രാഭാരം കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എത്രയാണ്, ഒന്നാമത്തെ ചെയ്യാം, 56 / നൈട്രജനാണ്. നൈട്രജൻ തന്മാത്രാഭാരമാണ് തന്നിരിക്കുന്നത്, 28 / 2 മോൾ എന്നാണ് തരിക. എത്ര മോൾ തന്മാത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ 2 മോൾ തന്മാത്രയാണ്. ഇനി ബി, തന്നിരിക്കുന്ന എത്രയാണ്, 90 90 / ജലത്തിൻ്റെ തന്മാത്രാഭാരം 18 സമം ഇവിടെ വരുന്നത് 5 മോൾ എന്നാണ് വരിക. 5 മോൾ. അപ്പം ഇവിടെ ഒന്നാമത്തേന് ആൻസർ 2 മോൾ എന്നാണ്, രണ്ടാമത്തെ 5 മോൾ എന്നാണ് വരിക. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. തന്മാത്രകളെല്ലാം കാണാൻ തന്നിരിക്കുന്നതിനെ തന്മാത്രാഭാരം കൊണ്ട് ഹരിച്ചാൽ മാത്രം മതിയാവും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അമോണിയയുടെ മോളിക്കുലാർ മാസ് 17. അമോണിയയുടെ GMM എത്ര? 170 ഗ്രാം അമോണിയയിൽ എത്ര മോൾ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു? ഇത്രയും അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം കണക്കാക്കുക. ഇതും വളരെ എളുപ്പമാണ്. 3 ചോദ്യങ്ങളുണ്ട്. ആകെ സൂചനയായി തന്നിരിക്കുന്നത് അമോണിയയുടെ മോളിക്കുലാർ മാസ് എത്രയാണ് തന്നിട്ടുണ്ട്, 17. ഒന്നാമത്തെ ചോദ്യം, അമോണിയയുടെ GMM എത്ര? മോളിക്കുലാർ മാസിനെ ഗ്രാം അളവിൽ മാറ്റിയാൽ അത് ഗ്രാം മോളിക്കുലാർ മാസാണ്. അങ്ങനെയാണെങ്കിൽ എയുടെ ആൻസർ എന്തായിരിക്കും വരിക, 17 മോളിക്കുലാർ മാസ്, അതിനെ ഗ്രാം ആക്കി മാറ്റിയാൽ മതി. അതായത് 17 ഗ്രാം ആണ് അമോണിയയുടെ GMM. 1 GMM എന്ന് പറഞ്ഞാൽ 17 ഗ്രാമാണ്. ഇനി സെക്കൻഡ് പാർട്ട്, 170 ഗ്രാം അമോണിയ എത്ര മോൾ എന്നാണ്. അത് എളുപ്പമാണ്. 170 ഗ്രാം അമോണിയ എത്ര മോൾ തന്മാത്രകളായിരിക്കും, എന്താ ചെയ്യേണ്ടത്, തന്നിരിക്കുന്നതിനെ അമോണിയയുടെ മോളിക്കുലാർ മാസ് കൊണ്ട് ഹരിക്കണം. അതായത് ബിയുടെ ആൻസർ 170 / 17 സമം എത്ര വരും, 10 മോൾ എന്നാണ് വരിക. ഇനി 3-ാമത്തെ ചോദ്യം, ഇതിലുള്ള തന്മാത്രകളുടെ എണ്ണം എത്ര. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമാണ്. അപ്പോൾ 10 × 6.022 × 10^23 എണ്ണം. ഇതാണ് 3 ആൻസർ വരിക. അടുത്ത ഒരു ചോദ്യം കൂടിയുണ്ട്, അതിലേക്ക് പോകാം.
ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് 32 ആണ്. ഓക്സിജൻ്റെ GMM എത്ര? 64 ഗ്രാം ഓക്സിജനിൽ എത്ര മോൾ തന്മാത്രകളുണ്ട്? ഇതിലെത്ര തന്മാത്രകളുണ്ട്? 64 ഗ്രാം ഓക്സിജനിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കാണുക. തന്നിരിക്കുന്നത് ഓക്സിജൻ്റെ തന്മാത്രാഭാരമാണ് 32. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ കണക്ക് തന്നെയാണ് ഇവിടെ ആദ്യത്തെ ചോദ്യം. ഓക്സിജൻ്റെ GMM എത്ര? ഓക്സിജൻ്റെ മോളിക്കുലാർ മാസിനെ ഗ്രാമാക്കി മാറ്റിയാൽ മതി. അതായത് എയുടെ ആൻസർ വരിക 32 ഗ്രാം എന്നാണ് വരുന്നത്. 32 ഗ്രാമാണ് 1 GMM ഓക്സിജൻ എന്ന് പറയുന്നത്. സെക്കൻഡ്, രണ്ടാമത്തെ ചോദ്യം, 64 ഗ്രാം ഓക്സിജൻ എത്ര മോളാണ്? 64 ഗ്രാം തന്നിട്ട് ചോദിക്കുകയാണ് എത്ര മോൾ തന്മാത്രകളാണ്. അപ്പം തന്നിരിക്കുന്നത് 64/ ഓക്സിജൻ്റെ തന്മാത്രാഭാരം എത്രയാണ്? 32 സമം എത്ര വരും? 2 മോൾ എന്ന് വരും. ഇതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടിയുണ്ട്, ഇതിൽ എത്ര തന്മാത്രകളുണ്ട്? അതിന് ആൻസർ 2 × NA എന്നാണ് വരിക. 1 മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പറാണ്, 6.02 × 10^23 ആണ്. 2 മോൾ എന്ന് പറഞ്ഞാൽ 2 × അവഗാഡ്രോ നമ്പറാണ് വരിക. ഇനിയും ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്, 64 ഗ്രാം ഓക്സിജനിലെ ആറ്റങ്ങൾ എത്ര? ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യം, നമ്മൾ പക്ഷെ നേരത്തെ പറഞ്ഞു പോയതാണത്. 64 ഗ്രാം ഓക്സിജനിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഇവിടെ നമുക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്, 2 × അവഗാഡ്രോ നമ്പർ. ഇവിടെ ഓക്സിജനിൽ എത്ര ആറ്റങ്ങളുണ്ട്, ഓക്സിജൻ്റെ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ടെന്ന് ഇവിടെ നോക്കിയറിയാം. 2 എന്നാണ്, ദ്വയാറ്റമിക തന്മാത്രയാണ്, 2 ആറ്റങ്ങളാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 2 × 6.022 × 10^23 എത്ര ആറ്റങ്ങൾ വരും? 2 ആറ്റങ്ങളാണെന്ന് പറഞ്ഞു. സമം 4 × 6.022 × 10^23 എണ്ണം എന്നാണ്. ഇവിടെ അമോണിയ ആണെന്ന് വിചാരിക്കുക, NH3 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എത്ര ആറ്റങ്ങളുണ്ട് ഇവിടെ? 3 × 1 = 4 വരും. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഇവിടെയുള്ള ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 2 × 1 = 3 വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോൾ സങ്കല്പനത്തിനുള്ളത്. നമുക്ക് അടുത്ത ദിവസം അടുത്ത അധ്യായം തുടങ്ങാം.